ഫർണിച്ചറുകളും ഗൃഹോപകരണങ്ങളും പർച്ചേസ് എങ്കിൽ അത് കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂം ശൃംഖലയായ മയൂരിൽ നിന്ന് തന്നെ വേണം. മയൂരി ഫർണിച്ചർ, ഹോം അപ്ലയൻസസ്, ഇലക്ട്രോണിക്സ് ആൻഡ് ഇന്റീരിയർ, ഊട്ടി റോഡ്, എടക്കര. കാലിഗ്രാഫിയിൽ വിസ്മയം തീർത്ത് ഏഴാം ക്ലാസ്സുകാരി കാളികാവ് അമ്പലക്കടവ് അച്ചിപ്ര മുഹമ്മദ് അലിയുടെ മകൾ ഫിദ ഫാത്തിമയാണ് കാലിഗ്രാഫിയിൽ വിസ്മയം തീർത്തത്. 26 മണിക്കൂർ കൊണ്ട് വിശുദ്ധ കഅബയുടെ വാതിലിൽ കൊത്തിയ മഹൽ വചനങ്ങൾ ക്യാൻവാസിൽ പകർത്തിയിരിക്കുകയാണ് ഈ കൊച്ചുമിടുക്കി. ഇതിനകം 100 ചിത്രങ്ങളും വരകളുമാണ് ഈ മിടുക്കിയുടെ പ്രതിഭയിലൂടെ പിറന്നത്. കഅബയുടെ വാതിലിൽ കൊത്തിയ അറബി വചനങ്ങൾ കാലിഗ്രഫിയിൽ ക്യാൻവാസിലേക്ക് ഈ കൊച്ചുമിടുക്കി പകർത്തിയത് മണിക്കൂറുകൾ കൊണ്ടാണ്. 4 വയസ്സ് മുതൽ ചിത്രരചനയിലും പെയിന്റിംഗിലും ഫിദയുടെ മികവ് തിരിച്ചറിഞ്ഞ അംഗൻവാടി ടീച്ചർ കുട്ടിയുടെ ബന്ധുകൂടിയായ നസീമ ബീഗമാണ് കുട്ടിക്ക് പ്രചോദനം നൽകിയത്. ഫിദ ഫാത്തിമയുടെ മാതാവും പിതാവും എല്ലാ വസ്തുക്കളും മകൾക്ക് വാങ്ങിക്കൊടുക്കുകയും പ്രോത്സാഹനം നൽകുകയും ചെയ്തു. ചിത്രരചന, പെയിന്റിംഗ് എന്നിവയിൽ സ്കൂൾ മത്സരങ്ങളിലും മറ്റും എന്നും ഒന്നാം സ്ഥാനം ഈ മിടുക്കി തന്നെയാണ് നേടിയിട്ടുള്ളത്. അടയ്ക്കാകുണ്ട് ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 7 ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അച്ചിപ്ര മുഹമ്മദ് അലിയുടെയും ഹഫ്സത്തിന്റെയും മകളാണ് ഫിദ. എന്റെ പേര് ദിയ ഫാത്തിമ. ഞാൻ ഈ 8 ക്ലാസ്സിലാണ്. എന്താ, ഞാൻ ഇപ്പോ 6 ക്ലാസ് മുതലാ ചെയ്തത്. ഇപ്പോ ഇനി എന്താ സ്കൂളില് എന്താ പഠനോത്സവത്തിന് ഇത് ചെയ്തിട്ട് സമ്മാനമൊക്കെ കിട്ടിയു. ദിയ ഫാത്തിമ എന്റെ ഭർത്താവിന്റെ സഹോദരന്റെ മോളാണ്. അംഗൻവാടി തലത്തിൽ ഞാൻ അംഗൻവാടി ടീച്ചറാണ്. അപ്പൊ അംഗൻവാടിയിൽ എന്റെ പിന്നെ സ്റ്റുഡന്റ് ആയിട്ടാണ് അവള് പഠിച്ചത്. അപ്പൊ അംഗൻവാടി പഠനം കാലത്ത് തൊട്ടേ ചിത്രം വരയിലും പിന്നെ പെയിന്റിങ്ങിലൊക്കെ വളരെ താല്പര്യമുള്ള കുട്ടിയായിരുന്നു. അപ്പൊ ഒരു 3 വയസ്സായ കുട്ടി കാണിക്കുന്നതിലപ്പുറം നല്ല രീതിയിലൊരു ചിത്രം വരച്ചു കൊടുത്താൽ നന്നായി അത് വളരെ വൃത്തിയായിട്ട് പിന്നെ കളറ് അനുസരിച്ച് നല്ല ഭംഗിയായിട്ട് പിന്നെ കളറ് ചെയ്യാൻ അവൾക്ക് സാധിക്കുമായിരുന്നു. അപ്പൊ അതിനെല്ലാ പ്രോത്സാഹനവും കളറും പുസ്തകമൊക്കെ ഞാൻ അവൾക്ക് എത്തിച്ചു കൊടുക്കും. അപ്പൊ അതിനനുസരിച്ച് അവള് കളറും വരപ്പിക്കുന്ന വരക്കാനുള്ള എല്ലാ പ്രോത്സാഹനം നൽകിയപ്പോ അവളെ നല്ല രീതിയിൽ ഒരു ചിത്രങ്ങളും ഒക്കെ വരക്കാന് എല്ലാ പുസ്തകങ്ങളിലും എല്ലാം എല്ലായിടത്തും എന്ത് കിട്ടണോ അതുകൊണ്ടൊക്കെ അവൾക്ക് ചിത്രം വരെയായിരുന്നു അന്ന് അവളുടെ ഹോബി. അതന്നെ പിന്നെ അക്ഷരങ്ങൾ ഇതിനെ എഴുതുന്നതിലേറെ കൂടുതൽ അവൾ ചിത്രം വരക്കാനും പിന്നെ പ്രകൃതിയിലുള്ള ചിത്രങ്ങൾ അതേപോലെ അക്ഷരമാലകളെ ഇതിൽ പഠനത്തിലുപരി ചിത്രം വരക്കുന്നതിലാണ് അവൾക്ക് താല്പര്യം. ഇപ്പോഴും 5 ക്ലാസ് തൊട്ട് നല്ല രീതിയിൽ പഠനോത്സവത്തിൽ നല്ല പങ്കെടുത്ത് നല്ല രീതിയിൽ സമ്മാനങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. ഇപ്പോഴും അവളുടെ ഫുൾ ടൈം അവൾ ചെലവഴിക്കുന്നത് അവളതിനെ ഈ ഒരു രീതിയിലെ തന്നെയാണ്. പിന്നെ പഠനകാലത്തിനും പിന്നെ മേഖലയില്ലാന്നല്ല, എങ്കിലും അതിലേറെ കൂടുതൽ അവള് ഇപ്പോ മികവ് കാണിക്കുന്നത് ഈ ഒരു കരിയർ. ന്യൂസ് ബ്യൂറോ കാളികാവ്. ചാർജ് വർധനയില്ലാത്ത ഇന്റർനെറ്റ്, സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.